ഹലോ, എല്ലാവർക്കും നമസ്കാരം. സുഖമല്ലേ എല്ലാവർക്കും? ഇവിടെ നമ്മൾ സുഖമായിട്ടിരിക്കുകയാണ്. ഇത് നമ്മളുടെ ന്യൂ ഇയർ പ്രോഗ്രാമാണ് കേട്ടോ ഞാൻ കാണിക്കേണ്ടത്. ഇത് നമ്മുടെ ഫ്ലാറ്റാണ്. ഫ്ലാറ്റിൻ്റെ ആ അറ്റം തൊട്ട് ഈ അറ്റം വരെ അസലായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. കാണാൻ എന്ത് ഭംഗിയാണെന്നോ. പിന്നെ ഇപ്രാവശ്യം ഓർക്കസ്ട്ര ടീമെല്ലാം പുറത്തുനിന്നാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് സാധാരണ നമ്മുടെ ഫ്ലാറ്റിൽ നമ്മുടെ ഫ്ലാറ്റിലത്തെ കലാകാരന്മാരായ അങ്കിൾമാരും ഏട്ടന്മാരും കുട്ടികളൊക്കെയാണ് നമ്മൾ നടത്താറുള്ളത്. ഇപ്രാവശ്യം ഒരു ചേഞ്ച്, പുറത്തുനിന്ന് ആൾക്കാർ വന്ന് പാട്ടുപാടലും മിമിക്രിയും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതാ നമ്മളെ ചേച്ചിമാരും അനിയത്തിമാരും ഏട്ടന്മാരും ആൻറ്റിമാരൊക്കെ ആ പ്രോഗ്രാം നടക്കുന്ന ഭാഗത്തേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ കാണുമ്പോൾ കുറച്ച് നേരം അവിടെ ഇവിടെയൊക്കെ നിന്ന് നമ്മൾ സംസാരിക്കൂലോ. അങ്ങനെ എല്ലാവരും സംസാരിച്ച് വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ ആ സ്റ്റേജിലേക്ക് പോകുന്നത് കേട്ടോ. 23 നമ്മളുടെ പ്രസിഡന്റ് സെക്രട്ടറി ഒക്കെയാണ് പ്രസംഗിക്കുകയാണ്. പുതിയ വർഷം വരവേൽക്കാനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഓരോരുത്തരെയും നമുക്ക് എടുക്കുന്നതിനൊക്കെ ഒരു പരിമിതി ഉണ്ടല്ലോ. അതായത് ഫുൾ പാട്ട് വെക്കാൻ പറ്റില്ല, അതുപോലെ ഒരുപാട് ടൈം പറ്റില്ല, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതിങ്ങനെ കുറച്ച് കുറച്ച് കുറച്ചാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. ഫുൾ പാട്ടൊക്കെ വെക്കണം എന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അതുപോലെ കുട്ടികളുടെയും വലിയവരുടെയും ഡാൻസും പാട്ടൊക്കെ എനിക്ക് ഫുള്ളായിട്ട് എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരണം എന്ന് വലിയ ആഗ്രഹമുണ്ട്. പക്ഷെ പറ്റില്ല, ഇതിനൊക്കെ നമുക്കൊരു ലിമിറ്റേഷൻ ഉണ്ടല്ലോ. അപ്പൊ അത് കൂടുതലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഞാൻ വെച്ചിരിക്കുന്നത് കേട്ടോ, ഫുഡ് അല്ല അസല് ഫുഡാണ്. പ്രോഗ്രാം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിൽ നമുക്ക് വിശക്കുന്നവർക്കൊക്കെ നമുക്ക് വന്ന് ഭക്ഷണം കഴിക്കാം. പിന്നെ എന്താ പ്രായമായവരുണ്ടല്ലോ, അപ്പോൾ അവർക്ക് നേരത്തെ കഴിക്കുന്നവരുണ്ട്, പ്രായമായവർ മരുന്ന് കഴിക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേഗം നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വേഗം കഴിക്കാം, അവിടെ ചെന്ന് കഴിക്കാം, കാണാം, അങ്ങനെ കേട്ടോ. നല്ല അറേഞ്ച്മെൻ്റ് ആയിരുന്നു ഇപ്രാവശ്യം. ഐസ്ക്രീം ഉണ്ടായിരുന്നു. പിന്നെ പാലക്കാടിനെ പറ്റി പറയുകയാണ് വെച്ചാൽ പാലക്കാടൻ കാറ്റ് പ്രസിദ്ധമാണ്. പാലക്കാടൻ കാറ്റിൻ്റെ ആ തണുപ്പും ആ നേർത്ത സൗണ്ടും ഈ ഭക്ഷണവും പാട്ടും പിന്നെ നമ്മളുടെ എന്താ പറയുക എല്ലാവരെയും കൂടി കണ്ടതിൻ്റെ ആ സന്തോഷവും അങ്ങനെയെല്ലാം നല്ല രീതിക്ക് തന്നെയായിരുന്നു ഇപ്രാവശ്യത്തെ ന്യൂ ഇയർ. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഫ്ലാറ്റിൽ കുട്ടികളും വലിയവരൊക്കെ കലാകാരന്മാരും കലാകാരികളും ഉണ്ട്. അതിലത്തെ ഒരു കലാകാരിയാണ് അവിടെ പാട്ടിനനുസരിച്ച് താളം വെക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു അവളുടെ കളി കാണാനൊക്കെ ആയിട്ട്. പിന്നെ ഇതാ ഈ രണ്ട് കുട്ടികൾ എടുത്തു പറയണം, അവരും അതെ നമ്മുടെ ഫ്ലാറ്റിലത്തെ രണ്ട് കുട്ടികളാണ്, മിടുക്കരായ രണ്ട് കുട്ടികളാണ് കേട്ടോ. വളർന്നു വരുന്ന കലാകാരന്മാരാണ് ഈ കുട്ടികളൊക്കെ. അവരൊക്കെ ആയിട്ടില്ലേ, ചെറിയ കുട്ടികളല്ലേ. പിന്നെ അങ്ങനെ ആ രണ്ട് കുട്ടികളുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, അവർക്ക് ഒരു ചെറിയ സ്നേഹോപഹാരം, ഒരു പ്രോത്സാഹനം എന്നൊക്കെ പറയാം. അങ്ങനെ നമ്മൾ ചെറിയൊരു സമ്മാനമൊക്കെ ആ കുട്ടികൾക്ക് കൊടുത്തിരുന്നു. കുട്ടികൾക്ക് അതൊക്കെ ഒരു സന്തോഷമാണ്. ഈ അങ്കിളും തന്നെ നമ്മളുടെ ഫ്ലാറ്റിലത്തെ അങ്കിളാണ്. പക്ഷെ നല്ല പാട്ടുകളായിരുന്നു. മഞ്ഞ പച്ച ചുമപ്പ് സിഗ്നൽ ലൈറ്റിൽ മൊത്തം മഞ്ഞയാക്കിയ അതായിരിക്കും. കുട്ടികളുടെ ഡാൻസ് കാരണം പാട്ടിനനുസരിച്ച് താളം വയ്ക്കുകയെന്ന് കേട്ടിട്ടില്ലേ, നന്നായിരുന്നു. നല്ലോണം കുട്ടികൾ കളിച്ചിരുന്നു. ചെറിയ കുട്ടികളായാലും വലിയ കുട്ടികളായാലും ആൻറ്റിമാരായാലും എല്ലാവർക്കും നല്ല ഉത്സാഹമായിരുന്നു. ബാ ഡോകാ
ഇതിലൊന്നും എനിക്കും പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഞാനും ഭയങ്കര സന്തോഷത്തിലായിരുന്നു ഇതൊക്കെ കണ്ടിട്ട്. പിന്നെ അതിനിടയിൽ പഴക്കം പൂക്കുജീവനം സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പാട്ടും ഡാൻസും ഭക്ഷണം കഴിക്കലും പിന്നെന്താ പറയുക പടക്കം പൊട്ടിക്കലും ഒക്കെ കഴിഞ്ഞ് വീണ്ടും നമ്മൾ പാട്ടിലും ഡാൻസിലും ഇങ്ങനെ മുഴുകിയിരിക്കുകയാണ് കേട്ടോ. നമുക്ക് ഇവിടെ ഒന്നും പാട്ട് മുഴുവനും വയ്ക്കാൻ പറ്റില്ല, കോപ്പി റൈറ്റ് വരും. എന്നാലും എനിക്ക് ഈ ഡാൻസ് ഒന്നും കട്ട് ചെയ്ത് കളയാനും തോന്നിയില്ല. അപ്പോൾ അതാണ് ഞാൻ അങ്ങനെ വെച്ചിരിക്കുന്നത് കേട്ടോ. നമുക്ക് അത് നാളത്തേക്കാണ് അത് പ്രശ്നങ്ങൾ വരികയും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പാട്ടൊക്കെ മ്യൂട്ടാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. ഇത്രയും രസമായിട്ട് എല്ലാവരും സന്തോഷത്തോടെ കളിക്കുകയും സന്തോഷത്തോടെ ഇരിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ എങ്ങനെ ഞാൻ ഈ ഡാൻസൊക്കെ കട്ട് ചെയ്ത് കളയും. അതാണ് ഞാൻ ഡാൻസ് ഒന്നും കട്ട് ചെയ്യാതെ അങ്ങനെയേ ഞാൻ ഇട്ടത്. അങ്ങനെ ഞങ്ങളുടെ ന്യൂ ഇയർ പ്രോഗ്രാം വളരെ ഗംഭീരമായിട്ടും സന്തോഷത്തോടെയും എല്ലാവരും ആസ്വദിച്ചു. ഇനി എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. ബൈ ബൈ.